എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷർട്ട് മോഡല് ഹൈലോ കുർത്തിയാണ് ചെയ്യുന്നത്. ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി തുണി ഞാനിവിടെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ആയിട്ട ഭാഗത്ത് നിന്ന്, അതായത് ഫോൾഡഡ് സൈഡിൽ നിന്നല്ല, ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ബാക്കി തുണി 4 ആക്കി മടക്കിയിടുകയാണ്. അതായത് ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുണി 4 ആക്കിയിട്ടായിരിക്കും മടക്കിയിട്ടിട്ടുണ്ടാവുക. ഈ 2 ഇഞ്ച് നിൽക്കുന്ന ഭാഗം മാത്രം തുണി 2 ആക്കിയിട്ടായിരിക്കും മടക്കിയിട്ടിട്ടുണ്ടാവുക. സാധാരണ നമ്മൾ ആദ്യം 2 വശങ്ങൾ പിടിച്ചിട്ട് 2 ആക്കി മടക്കിയിട്ടതിന് ശേഷം 2 ഇഞ്ച് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അതിനുശേഷം ബാക്കി വരുന്ന ക്ലോത്തിനെ നമ്മൾ 4 ആക്കിയിട്ടാണ് മടക്കുന്നത്. സൈഡിൽ നിന്ന് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തേരുവശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതല്ലാതെ നൂല് വലിഞ്ഞ് വരുന്ന വശമാണ് നിങ്ങൾ വിരിച്ചിടുന്നതെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. തേരുവശമാണെങ്കിൽ മാത്രം 2 ഇഞ്ച്, നൂല് വലിയുന്നതാണെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് 4 ആക്കി മടക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് സാധാരണ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ, ഷോൾഡർ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്, 7.5 ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ആം ഹോൾ സത്യം പറഞ്ഞാൽ ഇപ്പം വരച്ച് കാണിച്ചിടാൻ മറന്നുപോയി, പിന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആം ഹോളും കൂടി ഈ ഒരു സമയത്ത് വരയ്ക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം, പിന്നെ ഷേപ്പ് മാർക്ക് ചെയ്യാം, എവിടെയാണോ നിങ്ങൾ സ്ലിറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ അളവ് മാർക്ക് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ സാധാരണ നോർമൽ സൽവാറിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ബിഗ്നേഴ്സിന് എങ്ങനെയാണ് ഒരു സൽവാർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ, നമുക്ക് ഫ്രണ്ടിലുള്ള ഇറക്കവും ബാക്കിലുള്ള ഇറക്കവും 2 2 ആണ്. അപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഇറക്കം കൊടുക്കുന്നത് 40 ഇഞ്ചാണ്, സീം അലവൻസ് അടക്കം 40 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 40 ഇഞ്ച് ഞാൻ ഇതേപോലെ ബാക്കിലിറക്കം മാർക്ക് ചെയ്തു. ബാക്കിലിറക്കം എന്ന് പറയുന്നത് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്ന തുണിയാണ്, അതായത് നമ്മൾ 4 ആക്കി മടക്കിയിട്ടപ്പോൾ ഫ്രണ്ടിൽ വരുന്ന തുണിയാണ് നമ്മളെ ബാക്ക് പീസ്. ബാക്കിൽ വരുന്ന, അതായത് 2 ഇഞ്ച് എക്സ്ട്രാ ഉള്ള തുണിയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന പീസ്. ബാക്കിൽ നിന്ന് ഒരു 8 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇറക്കം എടുക്കുന്നത്. 32 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ടിലേക്ക് ഇറക്കം എടുത്തിട്ടുള്ളത്, ബാക്കിലേക്ക് 40 ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് സീം അലവൻസ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ബാക്ക് പീസ് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ്, സെമി സർക്കിൾ ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, കുറച്ച് ഭാഗം അതേപോലെ നമ്മൾ വരച്ച ലൈൻ അതേപോലെ നിർത്തിയിട്ട് ബാക്കി ചെറുങ്ങനെ ഒരു സർക്കിൾ പോലെ ഈ എൻഡ് പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാം. റാൻഡം ആയിട്ടൊരു സർക്കിൾ പോലെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം നമുക്ക് ബാക്കിലെ പീസ് കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മുകളിൽ ഇരിക്കുന്നതാണ് ബാക്കിലെ പീസ്, താഴത്തിരിക്കുന്നതാണ് ഫ്രണ്ടിലെ പീസ്. അപ്പോൾ നമ്മൾ ആദ്യം ബാക്കിലെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് സൈഡ് എത്തുമ്പം മുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വരാം, എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യാം. എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ക്ലോത്ത് വെറുതെ കട്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആ ക്ലോത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ആം ഹോൾ മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനിപ്പോൾ ഒരു ആം ഹോളും കൂടി മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മളെ ഫ്രണ്ടിലെ പീസാണ്, നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത പീസ്. അപ്പോൾ നമുക്ക് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈന് കറക്റ്റ് ഉള്ളോട്ടേക്ക് ഇതേപോലെ മടക്കി വെക്കാം. ഇത് ഫ്രണ്ടിലെ പീസ് മാത്രമാണ് കേട്ടോ, ബാക്കിലെ പീസ് വേറെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും രണ്ടായി തന്നെ കട്ട് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഒന്നിച്ചിട്ട് കട്ട് ചെയ്താൽ മതി, പക്ഷേ നിങ്ങൾക്ക് ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ കോളർ ചെയ്യുമ്പോൾ എത്രയാണോ വിടുത്ത് കൊടുക്കുക, അതായത് നെക്ക് വിടുത്ത് എത്രയാണോ കൊടുക്കുക എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്ക് വിടുത്ത് കൊടുക്കുന്നത്, ഫ്രണ്ടിലെ അടക്കം കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളോട്ടേക്ക് 2 ഇഞ്ച് മടക്കി വെച്ചിട്ടില്ലേ, ആ തുണിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക. ഇനി ബാക്കിലെ പീസ് ഇതേപോലെ തന്നെ നമ്മൾ 3 ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നു. കോളർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബാക്കിലെ ഇറക്കം 1.5 ഇഞ്ചാണ് കൊടുക്കുക. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ബാക്കിലെ നെക്കും കട്ട് ചെയ്യുന്നു. ഇനി ഈ ബാക്കിലെ പീസ് ഫ്രണ്ടിലെ പീസിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൂടി വരച്ചിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നിങ്ങൾ സ്ലീവ് ഫുള്ളായിട്ട്, അതായത് മുഴുവനായിട്ടുള്ള ലെങ്ത്താണ് എടുക്കണതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് എടുക്കുക. ഞാനിവിടെ പകുതി ഉള്ള സ്ലീവാണ് എടുക്കുന്നത്, കൈമുട്ട് വരെയുള്ള സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തുണി
ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. 10 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. 10 ഇഞ്ച് ലെങ്ത്ത് കൊടുത്താലും ബാക്കി 3 ഇഞ്ചിൽ നമ്മൾ താഴ്വശത്ത് ഒരു ബാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മുടെ കൈമുട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കും. സീം അലവൻസ് അടക്കമാണ് 10 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം 4 ആക്കി മടക്കിയിട്ടിട്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഇതേപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റാൻഡം ആയിട്ട് ഇതേപോലെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തതുകൊണ്ടാണ് ഇതിൽ ഇനി അത് ഉൾപ്പെടുത്താത്തത്. നമ്മൾ കുഴിച്ച് വരച്ചു. താഴെ നമ്മൾ സ്ലീവിൻ്റെ വണ്ണം എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. എനിക്ക് സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് കൊടുക്കുമ്പോൾ 8 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഒന്ന് പ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം, മുകളിലും താഴത്തും ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. എവിടെയാണ് സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു കട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. നമ്മൾ നേരത്തെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ട്, അതായത് ഫ്രണ്ടിലെ പീസിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ട്. അതിൽ ആദ്യം 1 ഇഞ്ച് മടക്കുക, എന്നിട്ട് കറക്റ്റ് മടക്കി വരുമ്പോൾ ഈ 2 ഇഞ്ചിൻ്റെ ലൈനിലേക്കാണ് വരിക. ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ കറക്റ്റ് അടിക്കുമ്പോൾ 2 ഇഞ്ചിലേക്കാണ് വരിക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ നൂല് വലിയുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 1.5 ഇഞ്ചിൽ മടക്കണം, പിന്നെ 1 ഇഞ്ചിൽ, പിന്നെ 1 ഇഞ്ചിൽ, അങ്ങനെ നിങ്ങൾക്ക് 2.5 ഇഞ്ച് വേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിത് ഫുള്ള് ഇതേപോലെ 2 സൈഡും അടിച്ചെടുക്കുക, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ 2 ഭാഗവും ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ട്, അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് നമുക്ക് ഷോൾഡറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ സൈഡിൽ 2 വശവും അതേപോലെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡിലെ 2 വശത്താണ് നമ്മൾ ഹൂക്ക് കൊടുക്കുന്നത്, അതായത് ബട്ടൺ കൊടുക്കുന്നത് ഈ വശത്താണ്. അപ്പോൾ നമ്മൾ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം, ഷർട്ട് കോളർ എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ക്യാൻവാസ് ഉപയോഗിക്കാതെ, അതായത് ക്യാൻവാസ് ഇല്ലാത്ത ആളുകളുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നും നമ്മൾ സാധാരണ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കോളർ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാണുക, ഫസ്റ്റ് ഒരു വട്ടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാൻവാസ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു ടാപ്പ് വെച്ചിട്ട് എത്രയാണ് കോളറിന് വേണ്ടിയിട്ടുള്ള റൗണ്ട് എന്ന് ഒന്ന് അളന്നെടുക്കുക. അളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വലിച്ച് പിടിച്ചൊന്നും അളക്കരുത്. കറക്റ്റ് അതെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ മെല്ലെ മെല്ലെ ടാപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് അളന്നെടുക്കുക. അപ്പോൾ നമുക്ക് 18.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ നിങ്ങളൊരു ക്ലോത്ത് എടുക്കുക. അത് നിങ്ങൾക്ക് 8 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് കറക്റ്റ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. എനിക്ക് അങ്ങനെ ക്ലോത്ത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ 2 പീസായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം 4.5 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ലെങ്ത്ത് അത്യാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ള ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 2 ആക്കിയിട്ടൊന്ന് മടക്കിയിടാം. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 18.5 ഇഞ്ചായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കോളറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പം 9.25 കിട്ടുക. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർക്കുമ്പോൾ നമുക്ക് 9.75 കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 9.75 നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇതിപ്പോൾ നമുക്ക് 4 ആയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്ലോത്ത് വിഡ്ത്ത് വൈസ് അല്ല ലെങ്ത്ത് വൈസാണ് കിട്ടിയത്, അതുകൊണ്ടാണ് നമ്മൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്തത്. ഇനി അതിന് ശേഷം ഞാൻ ഈ ഒരു, അതായത് കോർണറിലേക്ക്, നമ്മൾ മുകളിലാണ് മാർക്ക് ചെയ്തത്, താഴ്വശത്തേക്ക് നമ്മൾ ഇതേപോലെ ആംഗിളായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. എനിക്ക് അത്രയും തുണി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് കുറച്ചും കൂടി ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചൊക്കെ എടുക്കാം. കാരണം എന്താ വെച്ചാൽ അപ്പം നല്ലൊരു ആംഗിളിൽ നിങ്ങൾക്ക് കോളറിൻ്റെ ഷേപ്പ് കിട്ടും. എനിക്ക് അത്രയും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1.5 ഇഞ്ചിൽ ഇതേപോലെ ആംഗിളായിട്ട് വരച്ചത്. ഇനി നമുക്ക് ഈ ആംഗിളായിട്ട് വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഈ നമ്മൾ വീതി കൂടിയ ഭാഗം, അതായത് വീതി കൂടുതലുള്ള ഭാഗം നമ്മൾ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് സൈഡൊന്ന് നമ്മൾ 1.5 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്യാം. അപ്പം നിങ്ങൾ എന്താ പറയുക, വീതിയിലുള്ള തുണി കിട്ടുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മടക്കിയാൽ മതി, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇതുപോലെ നമുക്ക് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള നമ്മൾ നല്ല തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ കോളറിൻ്റെ നല്ല വശം അതേപോലെ ഒരു ഭാഗമാണ് ചെയ്യുന്നത്. 2 ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഒരു ഭാഗം. ആദ്യം ഒരു 1.5 ഇഞ്ച് നമ്മൾ കൂടുതൽ വെച്ചതിന് ശേഷം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കറക്റ്റ് വലിച്ചു പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. കറക്റ്റ് അതേ ലെവലിൽ എങ്ങനെയാണോ അതിരിക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. 1.5 ഇഞ്ച് നമ്മൾ കൂട്ടി വെക്കണം. എന്നതിൻ്റെ ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫുൾ റൗണ്ട് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മെല്ലെ സ്റ്റിച്ച് ചെയ്യുക, വലിച്ച് പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. ഞാനിവിടെ ടൈം അധികം ആവുന്നത് കൊണ്ടാണ് സ്പീഡ് കൂട്ടുന്നത്. നിങ്ങൾ മെല്ലെ സ്റ്റിച്ച് ചെയ്യുക.
നമ്മളിതുപോലെ ഒരു വശം മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അര ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ കൊടുത്ത ഭാഗമുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ്, അതായത് നമ്മൾ രണ്ട് ഭാഗമുണ്ടല്ലോ കോളറിന് വേണ്ടിയിട്ട് എടുത്ത തുണി, അപ്പോൾ മറ്റേ ഭാഗം ഇതേപോലെ മറിച്ചിടുക. നേരത്തെ നമ്മൾ നല്ല വശമായിരുന്നു, അപ്പോൾ മറിച്ചിട്ടിട്ട് ഇതേപോലെ നമുക്ക് തയ്ക്കാനുള്ള അര ഇഞ്ച് കറക്റ്റ് ഇതേപോലെ മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് വെക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ വിട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് കറക്റ്റ് ആ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ആംഗിൾ പോലെ, കറക്റ്റ് എങ്ങനെയാണോ തുണി ഇരിക്കുന്നത് തുണീൻ്റെ ഷേപ്പിൽ കറക്റ്റ് ആംഗിൾ പോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇതേപോലെ ഇതേ സെയിം മെത്തേഡിൽ ചീത്ത വശം ഇട്ടതിൻ്റെ ശേഷം അര ഇഞ്ച് മടക്കി പിടിച്ചിട്ട് കറക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ആംഗിളായിട്ട് കറക്റ്റ് നിങ്ങൾ രണ്ട് വശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് ബാക്കി എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഈ പോയിൻ്റഡ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. കുത്തി കൊടുക്കുമ്പോൾ തുണി കീറി പോവാതിരിക്കുക. അതിനു ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതിന് ശേഷം മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അത് ഉള്ളോട്ടേക്ക് ആക്കി പിടിച്ചിട്ട് ബാക്കി ഭാഗം കൂടി നമുക്ക് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ മെല്ലെ പതിയെ വലിച്ചൊന്നും പിടിക്കാതെ മെല്ലെ സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ചെറിയൊരു കട്ട് കൊടുക്കുക. കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ കട്ട് കൊടുക്കുക അവിടെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ തുണിയിൽ മാത്രം ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ ഇല്ലാത്തവർക്കും പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ ഷർട്ട് കോളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ തുണി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കോളറിൻ്റെ ബാക്കി മൂന്ന് വശം കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി മൂന്ന് വശം കൂടി ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുക. കോളർ ഇവിടെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കാം. പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ രണ്ട് സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. 6.5 x 6 അളവിലുള്ള രണ്ട് സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശം നമ്മൾ രണ്ടിൻ്റെ മുകൾ വശം നമ്മളൊന്ന് ചെറുങ്ങനെ രണ്ട് മടക്കാക്കി മടക്കിയിട്ടൊന്ന് തയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് 7 inch ലെങ്ത്തിലും സൈഡിൽ നിന്ന് നമ്മൾ ഹൂക്ക് വെക്കുന്ന ഭാഗത്തു നിന്ന് 2 inch വിടുത്തിലുമാണ് നമ്മൾ കോളർ വെക്കുന്നത്. നിങ്ങൾക്ക് ഈ 7 inch കുറയ്ക്കാൻ പാടില്ല. അതായത് 7 inch 6 inch എന്നൊന്നും ആക്കരുത്. അപ്പം വല്ലാണ്ട് കോളറ് കയറിപ്പോവും. ഒന്നെങ്കിൽ 7 inch കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ 8 inch വരെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കുക. നമ്മളിവിടെ ലൈൻസ് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വെർട്ടിക്കൽ ലൈൻസിലാണ് നമ്മൾ ടോപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസിലാണ് ഇപ്പോൾ കോളർ വെച്ച് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കോളർ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്, അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുകൾ വശം നമ്മൾ ഓൾറെഡി രണ്ടാക്കി മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി രണ്ട് മൂന്ന് വശവും നമുക്ക് ഇതേപോലെ 1.5 inch ഉള്ളോട്ടേക്ക് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇത് രണ്ട് ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ചെയ്യാൻ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങളുടെ സ്ലീവിൻ്റെ വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ 1 or 2 എത്രയാണ് നിങ്ങൾ സീം അലവൻസ് കൊടുക്കുകയെന്ന് വെച്ചാൽ ആ സീം അലവൻസും കൂടി കൊടുത്തിട്ടുള്ളതാവണം വിടുത്ത്. ലെങ്ത്ത് എന്ന് പറയുന്നത് 7 inch ആണ്. 7 inch നമ്മൾ കറക്റ്റ് നടുവ് മടക്കും. അപ്പോൾ നമുക്ക് 3.5 ഉണ്ടാവും. ഈ 3.5 നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും, പിന്നെ ബാക്കി 3 inch ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റ് ഇതേപോലെ മടക്കി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ്, സ്ലീവിൻ്റെ ഒരറ്റത്തുനിന്ന് കറക്റ്റ് ആ രണ്ട് അറ്റങ്ങളും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. കറക്റ്റ് നിങ്ങളിപ്പം താഴെ വെക്കുന്ന ഈ ബാൻഡിലും സ്ലീവിലും നമ്മൾ ഓൾറെഡി സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആ സെൻറ്ററിൽ എത്തുമ്പോൾ കുറച്ച് പ്രിൽസ് ഇട്ടെടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റുള്ള ഭാഗം വരുമ്പോഴും കറക്റ്റ് ലെവലിൽ വരുന്ന രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. സ്ലീവിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മളിപ്പം കൊടുക്കുന്ന ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സാധാരണ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ തുണീൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ നിങ്ങൾ സ്ലീവ് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്യുക. ഞാൻ ഇനി കാണിക്കുന്നില്ല. രണ്ട് സൈഡിലും നമ്മൾ ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ അളവ് പ്രകാരം നമ്മൾ സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും കാണിച്ചിടാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിച്ചിടാത്തത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലിറ്റ് അടിക്കണം. എന്താ സ്ലിറ്റ് വരെ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം നമ്മൾ സ്ലിറ്റ് അടിക്കണം. പിന്നെ താഴ്വശം മടക്കി തയ്ക്കണം. ഫ്രണ്ടിൽ രണ്ട് പീസ് ഉണ്ടാവും. ആ രണ്ട് പീസിൻ്റെയും താഴ്വശം മടക്കി തയ്ക്കണം. അതുപോലെ ബാക്കിലെ പീസിൻ്റെ താഴ്വശം മടക്കി തയ്ക്കണം. അതിനുശേഷം നിങ്ങൾ സാധാരണ ഷർട്ടിലൊക്കെ ബട്ടൺസ് വെച്ച് കൊടുക്കുന്ന പോലെ ബട്ടൺസും ഹോളും കൂടി കൊടുത്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡിസൈൻ.
ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഷർട്ട് മോഡലുള്ള ഹൈലോ കുർത്തി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.